ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് IUIക്ക് ശേഷം നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാമോ എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. IUI എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്തിട്ട് നാച്ചുറലായിട്ട് ട്രൈ ചെയ്തിട്ടും ഫെർട്ടിലിറ്റിയുടെ മെഡിസിൻസൊക്കെ ഫസ്റ്റ് ഡോസൊക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടും നാച്ചുറലി കൺസീവ് ആകാത്തവർ അടുത്തതായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന അധികം കോസ്റ്റ്ലി അല്ലാത്ത ഒരു മെത്തേഡാണ് IUI എന്ന് പറയുന്നത്. IUI എന്ന് പറയുന്നത് ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷൻ്റെ സ്പേം എടുത്ത് അത് ശുദ്ധീകരിച്ച് അതിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള സ്പേം സെൽസിനെ മാറ്റി ഒരു കാത്തീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നൊരു പ്രക്രിയയാണ് IUI എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യലായിട്ട് സ്പേം സെൽസിനെ നമ്മുടെ ശരീരത്തിലോട്ട് അതങ്ങ് കടത്തിവിടും. അങ്ങനെ കടത്തിവിടുമ്പോഴേക്കും നമ്മുടെ ആ എഗ്ഗ് എത്തുന്ന ഒരു ദിവസമായിരിക്കും ഇത് കടത്തിവിടുന്നത്. അപ്പോൾ പെട്ടെന്ന് എംബ്രിയോ ഫോം ആകാനും ഫെർട്ടിലൈസേഷൻ നടക്കാനുമായിട്ടൊക്കെ ഈ IUI നിങ്ങളെ സഹായിക്കും. ഇനി ഒരുപാട് പേര് ചോദിക്കുന്നൊരു സംശയമാണ് IUI ചെയ്ത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാമോ എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, IUI ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടണം. എന്തായാലും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ആർട്ടിഫിഷ്യലി ഇൻസെമിനേഷൻ നടത്തിയിട്ട് നമ്മൾ കടത്തിവിടുന്ന സ്പേം സെൽസിൻ്റെ കൂടെ തന്നെ നമ്മൾ നാച്ചുറലായിട്ട് കടത്തിവിടുന്ന സ്പേം സെൽസ് ഉണ്ടെങ്കിലും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത അത് ഡബിളാക്കുകയല്ലേ ചെയ്യുള്ളൂ. ഇൻ കേസ് നിങ്ങൾ നേരത്തെ അങ്ങനെ ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയില്ല എന്നെങ്കിൽ കൂടെ തന്നെ ഇനിയൊരു മിറാക്കിൾ ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനിയൊരു മിറാക്കിൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അത് ചിലപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കഴിഞ്ഞതിന് ശേഷം, IUI കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടണം. അതല്ലെങ്കിൽ നിങ്ങളോട് ഡോക്ടർ പറയണം, നിങ്ങൾ റെസ്റ്റ് എടുക്കുക, പൂർണ്ണമായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്ന് ഡോക്ടർ പറയണം. അങ്ങനെയെങ്കിൽ മാത്രം നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്തായിരിക്കും IUI ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ സമയവും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുക. അതിന് ശേഷം ആ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. ഓവുലേഷൻ ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യേണ്ട, നിങ്ങളത് റെസ്റ്റ് ചെയ്യുക. ഇല്ല, മറ്റുള്ള ജോലികളും ഒക്കെ നമുക്ക് നാച്ചുറലായിട്ടൊക്കെ ചെയ്യാം, നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത ജോലികളൊക്കെ ചെയ്യാം. പിന്നെ ബെഡ് റെസ്റ്റ് ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം IUI കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാം. അതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, ബുദ്ധിമുട്ടുകളും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി കാണുമോ എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.